ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കട്ടൂർ കഫേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും. അങ്ങനെ നമ്മുടെ നോമ്പും നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ പെരുന്നാളിൻ്റെ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കല്ല. നിങ്ങളീ കാണുന്നതില്ല പെരുന്നാളിൻ്റെ തലേന്ന് രാത്രിയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ്. നമ്മൾ ഈ രണ്ട് ദിവസം മുമ്പ് നോമ്പ് തുറന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ടായ സാധനമാണ് മുട്ടൻ്റെ വെള്ള. അപ്പോൾ മുട്ടൻ്റെ വെള്ള എടുത്ത് എന്ത് ചെയ്യാന്നുള്ളത് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ഫേസ് പാക്ക്. ഇതിലേ കടലപ്പൊടി, ചെറുനാരങ്ങ നീര്, അതുപോലെ നമ്മുടെ തേൻ, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട്, മുട്ടൻ്റെ വെള്ളയും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫേസിലിടുക. സ്കിന്നിന് നല്ല ബ്രൈറ്റനായിട്ട് നമുക്ക് കിട്ടും. നല്ല ഞാൻ കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ അത് മുഖത്തിട്ടതിന് ശേഷം നേരെ പോകുന്നത് കിച്ചണിൽ പോയിട്ട് മട്ടൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പെരുന്നാളിന് എപ്പോഴും നമ്മൾ തലേന്ന് തന്നെ മസാല ഉണ്ടാക്കി വെക്കും. ഇനി എത്ര ജോലി ഇല്ലെങ്കിലും ആ ഒരു മസാല തലേന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലല്ലേ പിറ്റേന്ന് നല്ല ആശ്വാസമാണ് അല്ലേ. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും ചെയ്യാറുള്ളത്. അപ്പം മസാല ഉണ്ടാക്കിയ ശേഷം നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ ഒരു മൈലാഞ്ചിയുടെ സ്റ്റിക്കർ നമ്മൾ വാങ്ങിയിട്ടുള്ളതും അതിൻ്റെ സൈഡിന്നാണ്. അവിടെ നിന്ന് വാങ്ങിയിട്ട് ജസ്റ്റ് കൈൻ്റെ അകത്ത് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലിൽ ഇങ്ങനെ മൈലാഞ്ചി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്നായി കിട്ടും. പിന്നെ പക്ഷേ ഞാനും മൈലാഞ്ചി ഇട്ടിട്ടില്ല. എന്താ അറിയാം, ഈ ഒരു മൈലാഞ്ചി കൊണ്ടില്ല, നമ്മളിവിടെ ബനിയ സ്കോപ്പ് നിന്ന് വാങ്ങിയതാണ്. അത് അത്രത്തോളം ചോന്ന് കിട്ടുന്നില്ല മൈലാഞ്ചി. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്, അവിടെ നിന്നാണ് സാധാരണ വാങ്ങാറുള്ളത്. അപ്പോൾ ആ ഒരു മൈലാഞ്ചി പെട്ടെന്ന് ചോന്ന് കിട്ടുകയും ചെയ്യും, നല്ല മണമാണ്. പക്ഷേ അവിടെ പോയപ്പോഴും മൈലാഞ്ചി ഓൾറെഡി കഴിഞ്ഞ്, അപ്പോൾ ആ ഒരു മൈലാഞ്ചി കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇടാൻ നിന്നിട്ട് മക്കൾക്ക് മാത്രം ഇട്ട് കൊടുത്ത് പിറ്റേന്ന് രാവിലെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി തക്ബീർ കേൾക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, അടുത്തുനിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കുറച്ച് മുല്ലപ്പൂലും വിരിഞ്ഞിട്ടുണ്ട്, നല്ല മണമില്ല മുല്ലയാണ്, ഒരു രക്ഷയില്ല, അടിപൊളി മണം. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവിൻ്റെ തണ്ട് ഞാൻ വീട്ടിലേക്ക് പറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി നിങ്ങൾ തക്ബീർ കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. അങ്ങനെ പുറത്തുനിന്ന് കുറച്ച് ചെടികളോടും മരങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞതിന് ശേഷമാണ് പിന്നെ റൂമിലേക്ക് തിരിച്ച് കയറിയിട്ടുള്ളത്. പിന്നെ പൊതുവേ നമ്മൾ പെരുന്നാളിൻ്റെ സമയത്തിൽ രാവിലെ നാസ്ത ഉണ്ടാക്കാറ് വളരെ അപൂർവമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇപ്രാവശ്യം ഞാൻ എന്താക്കി, നമ്മുടെ മുട്ടേപ്പില്ലേ, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി, കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ മുട്ടയപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി. പൊതുവേ ഉമ്മ ഉണ്ടാക്കുന്നൊരു അപ്പമാണത്. പിന്നെ എനിക്കൊരു കോൺഫിഡൻറ്റും കൂടി ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇന്ന് ഉണ്ടാക്കിയാണ് കേട്ടോ മുട്ടയപ്പം. സംഗതി നല്ല അടിപൊളിയായിട്ട് വന്നിനി, അതിൻ്റെ ഒരു സന്തോഷവും ഇല്ലാതില്ല. വെറുതെ സുമാറ് ആ ഒരു നമ്മളെ വീഡിയോ നോക്കിയിട്ട് തന്നെ ഒരു പാട്ടരി, ഒരു പാട്ടരി എന്ന് പറഞ്ഞ ഞാൻ പറയുന്നത് ഒരു അരക്കിലോന് അരി ഉണ്ടാവും. ആ അരിയിൽ നമ്മളെ രണ്ട് കൈപ്പിടി ചോറ്, ചോറിടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ചോറിടുമ്പം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചോറ് എടുക്കാൻ പാടില്ല. അഥവാ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ചോറൊന്ന് തിളപ്പിക്കുക, തിളപ്പിച്ചിട്ട് ഊറ്റുക. എന്നിട്ട് അതിൽ നിന്നും അന്നം, അന്നം കൂടിപ്പോകാൻ പാടില്ല കേട്ടോ. അന്നം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അപ്പം ആ ഒരു എണ്ണയിലിങ്ങനെ താണ് കിടക്കും, ഒരു സൈഡ് പൊന്തിയിട്ടും കിടക്കും. പിന്നെ രണ്ടും കൂടി നല്ല ടൈറ്റായിട്ട് അരക്കാൻ, ടൈറ്റായിട്ട് അരച്ചതിന് ശേഷം ഒരു നുള്ള സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയില്ലേ അപ്പക്കാരെന്ന് പറയുന്നത്, അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. എനിക്കേതായാലും സക്സസ് ആയിട്ട് കിട്ടീനി. അപ്പം നിങ്ങൾക്കും എന്തായാലും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ പച്ചരി എടുക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്യാറുള്ളത് ലുലുവിൻ്റെ തന്നെ ആ ഒരു വൈറ്റ് റൈസിൽ, അത് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വർഷമായിപ്പോൾ ഇത് ഉണ്ടാക്കാത്തത്.
ഇന്നിപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് ക്രിസ്പി ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. മറിച്ചിട്ടെടുക്കാന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, തിരിച്ച് മറിച്ചിട്ടിട്ട് എടുക്കുക. നിങ്ങൾ നോക്കി, എൻ്റെ മുട്ടയപ്പം നല്ല ഫൈനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ തലേന്ന് ഇറച്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടില്ല, നമ്മൾ നോമ്പ് തുറക്കു വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് വെച്ച കറി ഉണ്ടായിരുന്നു. അപ്പം മുട്ടയപ്പവും ബീഫ് കറിയും, പിന്നെ അതിൽ കൂടാണ്ട് മീൻ്റെ കറിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാസ്ത കഴിച്ച് ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അരി കഴുകുകയാണ്. അരി കഴുകുമ്പം ഞാൻ ഈ വെള്ളം എന്തിനാണ് എടുത്തു വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എന്തിനാണ് എടുത്തു വെച്ചെന്നുള്ളത്. അരി കഴിയ വെള്ളമൊക്കെ ഇങ്ങനെ കളയാണ്ട് എടുത്തു വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ മട്ടൻ്റെ മസാല, തലേന്ന് തന്നെ നമ്മൾ റെഡിയാക്കിയ മസാലയാണ്. ഇനിയിപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്ന അതിലേക്ക് നമ്മൾ ഫ്രഷായ നമ്മുടെ മല്ലിയില്ല പൊതിയില നമുക്കിതിൽ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താ അറിയാം, നമ്മുടെ അരി കഴുകിയ വെള്ളമില്ലേ, അരി കഴുകിയ വെള്ളം, അതുപോലെ തന്നെ മട്ടന് ബീഫ്, പിന്നെ മീൻ കഴുകിയ വെള്ളം, അങ്ങനെയുള്ള വെള്ളമൊക്കെ ഇല്ലേ, ഈ ഒരു ചെടിക്കൽ ഒഴിച്ചു കൊടുത്തിരുന്നാൽ അതന്നെ നല്ല വളമാണ് കേട്ടോ. നമ്മൾ ഈ പിന്നെ എക്സ്ട്രാ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. കറിവേപ്പില ആയാലും ഇതുപോലെ പൊതിനേൻ്റെ ഇലയിലായാലും ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നാൽ നല്ല പുഷ്ടിയോടെ നമുക്ക് ഇവിടെ തന്നെ ഇതുപോലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം ഞാൻ മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പൊതിന പറിച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ നമ്മുടെ മസാലയിലേക്ക് പൊതിനയും അതുപോലെ മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സായി കഴിഞ്ഞാൽ മസാല റെഡിയായി. അതിൻ്റെ ഇടയിൽ നമ്മുടെ നല്ല മണമുള്ള നെയ്ച്ചോറ് റെഡിയാക്കിയിട്ടുണ്ട്, ദമ്മിടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിളായിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ ഒരുപാട് വലിയ ടേസ്റ്റ് പറയാനൊന്നുമില്ല, എങ്കിലും ടേസ്റ്റ് ഇല്ലാതെയും ഇല്ല. പക്ഷെ ഇതിൻ്റെ ഒരു അഭിപ്രായമില്ല, ഞാൻ എൻ്റെ മരിയനക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു നല്ലൊരു അഭിപ്രായത്തിനൊക്കെ കിട്ടിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ലാസ്റ്റ്, ഇതാ ഞാൻ നോർമൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഇതല്ല കേട്ടാ. എൻ്റെ ബിരിയാണി നിങ്ങളെൻ്റെ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലേ, അതിൻ്റെ തന്നെ വേറൊരു വേർഷനിലാണ് ഞാൻ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായത്. പക്ഷേ ഈ ഒരു പെരുന്നാളിൽ നിന്ന് മാറ്റിപ്പിടിക്കാന്നുള്ളതിൽ മാറ്റി നോക്കിയതാണ്. നേരത്തെ പറഞ്ഞൊരു വലിയ മോശമൊന്നുമില്ല, എങ്കിലും ഭയങ്കര ടേസ്റ്റ് ഒന്നും പറയാനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അവൻ അഭിപ്രായം പറയാത്തത് കൊണ്ട് ആയിരിക്കും. പക്ഷെ ഉമ്പൂനൊക്കെ വല്ലാത്ത നന്നായിട്ട് ഇഷ്ടമായിനി, മക്കൾക്കും ഇഷ്ടമായിനി. ബിരിയാണീൻ്റെ കൂടെ നല്ല തൈരും ഉണ്ടാക്കി, സാധാരണ ഉള്ളിയും പച്ചമുളകും തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മുടെ തൈരിൽ മിക്സാക്കുന്നതാണ്, വേറൊന്നുമില്ല. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ ഡ്രസ്സ് വരുന്നത് കേട്ടോ, ബ്ലാക്കിൽ ഫ്ലോറലായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ അവിടെ എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാമായിരുന്നു. ബിരിയാണീൻ്റെ പാത്രം തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ബിരിയാണി ഇങ്ങനെയല്ല അല്ലേ. അതിൽ കുറേ പിന്നെന്താ പറയുക, ഒരുപാട് മല്ലിയിലയും പൊതിനയിലയും അതുപോലെ ഉള്ളി കറിച്ചതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തത നിങ്ങൾക്കിത് തുറക്കുമ്പോൾ തന്നെ കാണുന്നില്ലേ. ഇതില്ലേ ഉണ്ടാക്കുന്നത്, മസാല കുറച്ചിട്ട്. നമ്മൾ മംഗലത്തിലും പോയാൽ വയ്ക്കാറുള്ളൊരു ബിരിയാണിയില്ലേ, മസാല കുറച്ചിട്ടില്ലേ ബിരിയാണി, ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പം ബിരിയാണി കഴിച്ചതിന് ശേഷമില്ലേ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ഈ ഒരു ഊതിൻ്റെ അടുത്ത് വെച്ചിട്ട് ആ ഒരു മണം അതിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്, ഇതില്ലേ നല്ല ചീപ്പ് റേറ്റിലും കിട്ടും, നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഉണ്ടാവും. ഇതുപോലെ മുടിക്കൊക്കെ നമ്മൾ ആക്കുന്നത്, ഇപ്പം ഞാൻ ആക്കുന്നത് കണ്ടിട്ട് ചെറിയ ആക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കിക്കൊടുക്കേനെ. ഇതുപോലെ ബഹൂറ് നമ്മൾ മുടിക്കൊക്കെ ആക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം വരെ ആ ഒരു സ്മെല്ല് അതുപോലെ തന്നെ ഉണ്ടാവും. ഡ്രസ്സിനായാലും നമ്മൾ ഈ സ്പ്രേ അടിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് കേട്ടോ. ഇവിടെ ഒരു അറബ്സിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇവിടെ ഉള്ളവർക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, അത് ഈ ഒരു സംഭവം കത്തിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് റൂമിൻ്റെ പുറത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെങ്ങളുടെ മകൻ ഷാനിൻ്റെ റൂമിലേക്കാണ്. അൽറീഫിലാണ് അവരുടെ റൂം വരുന്നത്. ഇനി ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം.
ഉണ്ടാക്കുന്നതിൽ കുറച്ചൊരു വ്യത്യാസം വരുത്തിനത്രയുള്ളു. കണക്ട് ചെയ്യുന്നു, കിട്ടിയാ? ഈ പ്രാവശ്യത്തെ പെരുന്നാളിനില്ലേ, രണ്ടു ദിവസം മുൻപേ മൊബൈലിലൊക്കെ ഇങ്ങനെ മെസ്സേജ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 5 പേരിൽ കൂടുതൽ പാടില്ല, ഗെറ്റ് ടുഗദർ പാടില്ല, ഗാദറിങ് പാടില്ല എന്നൊക്കെ ഉള്ളത്. എല്ലാവരും നല്ല പേടിയില്ലാതെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആ ഒരു മെസ്സേജസ് ഇങ്ങനെ വന്നിട്ടുള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എങ്ങനെ നമ്മള് വീട്ടിലിരിക്കുക, ഒരു പെരുന്നാളായിട്ട് പുറത്തുനിന്ന് ഇറങ്ങാണ്, നാട്ടിലുള്ളവരെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ വളരെ കഷ്ടം തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് എവിടെ പോവാണ്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ അല്ലേ. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടായത്. കുട്ടികൾ അവിടെ നല്ല കളിയിലായി, അവരൊക്കെ ആയി. ഷാന നല്ലൊരു ഇളനീർ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലമായി ഞാനും ഇളനീർ പുഡിംഗ് കഴിച്ചിട്ട്, ഇടയ്ക്കിടയ്ക്ക് ഇളനീർ കേക്ക് ഉണ്ടാക്കുന്നല്ലാണ്ട് പുഡിംഗ് ആക്കണം എന്നെപ്പം വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. നമ്മളാക്കിയ പുഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ല, നമ്മൾ നോമ്പ് തുറൻ്റെ ആ ഒരു സമയത്ത് ചീസ് ക്രീമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പുഡിംഗ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ വീട് ഉണ്ടാക്കാൻ തന്നിട്ടില്ല. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളെല്ലാം കണ്ട് നല്ലൊരു ഇളനീർ പുഡിങ്ങും ഇങ്ങനെ കഴിച്ച് വീണ്ടും നമ്മളവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്ത്, ചില നല്ല ചൂടുണ്ട് പുറത്ത്, നല്ല ചൂടുണ്ട്. കുറച്ചൊന്ന് ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം മാരിവ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം കാർണോറും മരിയനൊക്കെ ആയിട്ട് ഭയങ്കര ചർച്ചയിലും ഇല്ലേ.
അങ്ങനെ നമ്മുടെ സമയമില്ല, മൈരി ബോർഡ് അടുക്കാറായി. നമ്മൾ കട്ടൻ ചായ കുടിച്ച് കേക്ക് തിന്ന് അതിൻ്റെ ഇടയിൽ ബിസ്ക്കറ്റും. നോമ്പ് കഴിഞ്ഞിട്ട് ആ ഒരു മാസം നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കാണ്ട് ഈ ഒരു പെരുന്നാക്കൊക്കെ ബിസ്ക്കറ്റ് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് അല്ലേ. ബിസ്ക്കറ്റും കഴിച്ച് അതിൻ്റെ ഇടയിൽ ചോക്ലേറ്റ് തിന്നതിന് ശേഷം അവിടുന്ന് നമ്മൾ ഇറങ്ങിയാണ്. നമ്മളെല്ലാവരും കൂടി രാത്രി ഒരു പാർക്കിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പോകുന്നത് ഇപ്പം ഷെജുവിൻ്റെ റൂമിലേക്കാണ്. അവിടുന്ന് അവനെയും കൂടി കണ്ടതിന് ശേഷം നമ്മൾ പാർക്കിൽ മീറ്റ് ചെയ്തിട്ട് ആ ഒരു പെരുന്നാളിൻ്റെ ദിവസം അങ്ങനെ തീർക്കാനാന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഷെജുവിൻ്റെ റൂമിൽ നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഷൻസി ഉണ്ടാക്കിയ നല്ലൊരു പുഡിംഗ് ഉണ്ടായിരുന്നു. എന്താകുമ്പോൾ അതിൻ്റെ പേര് ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ്. ആ ഓക്കെ, ഹൈഡൻസിക്ക് ബിസ്ക്കറ്റ് പുഡിംഗ്. അതും കഴിച്ചിട്ട് നമ്മൾ ഇപ്പം നേരെ പോകാൻ പോകുന്നത്, ഇതിൻ്റെ അടുത്തുതന്നെ ഒരു 5 മിനിറ്റ് ദൂരമേ ഉള്ളൂ, ഡെൽമാ പാർക്കിലേക്ക്. ഈ ഒരു പാർക്കിൽ പോയിട്ട് ഇനി ഉമ്പുവിൻ്റെ ജ്യേഷ്ഠനും അതുപോലെ ജ്യേഷ്ഠൻ്റെ വൈഫൊക്കെ അങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൂടി ഒന്ന് ഇരുന്ന് അവിടുന്ന് സംസാരിച്ച് പിരിയാന്നാണ് ഇന്നത്തെ ഒരു പ്ലാന്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എത്തിയിട്ടുള്ളത് നമ്മൾ തന്നെയാണ്. നമ്മളവിടെ എത്തിയതിന് ശേഷമാണ് ബാക്കി എല്ലാവരും വന്നിട്ടുള്ളത്. അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്ന് അവിടുന്ന് എല്ലാവരെയും കണ്ട് കുറേ നേരം സംസാരിച്ച് ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത്. ശേഷം നമ്മൾ റൂമിലേക്ക് എത്തി ബാക്കിയുണ്ടായ ബിരിയാണി അത് ചൂടാക്കി കഴിച്ച് നോർമൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. അങ്ങനെ പെരുന്നാളിൻ്റെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിച്ച് പിന്നെ അതിനുശേഷം നമ്മൾ പെരുന്നാളിൻ്റെ പിറ്റേന്ന് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. താമസിക്കുന്നത് ബന്യാസിലാണ്. അപ്പം ബന്യാസിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് അൽബത്വ എന്ന് പറയുന്നത്. പെരുന്നാളിൻ്റെ പിറ്റേന്ന് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക്, ഞാനിവിടെ ഇതുവരെ പോയിട്ടില്ല, കാണാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. പക്ഷെ തണുപ്പ് സീസണൊക്കെ ആകുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല പച്ച കളറിൽ നല്ലൊരു ഐസൊക്കെ ഐസ് പോലെ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഇത് വരുന്നത്. ഈ ഒരു ചൂട് സമയമാകുമ്പോഴേക്കില്ലേ എല്ലാം ഉപ്പൊക്കെ നന്നായിട്ട് ഉരുകി ഫുള്ള് ഇവിടെ തന്നെ വെള്ളം പോലെയാണ്. ഫുള്ള് വെള്ളമായിട്ട് നിങ്ങളെ കാണുന്നില്ലേ, അതിൻ്റെ ഇടയിൽ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ കാണുന്നത് ആ ഉപ്പിൻ്റെ ഒരു കട്ട പോലത്തെ സാധനങ്ങളാണ്. ഈ ഒരു സൈഡിലൊക്കെ നമുക്കത് ചവിട്ടുന്ന സമയത്ത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഒരു മണിക്കൂറോളം ചിലവഴിച്ചതിന് ശേഷം നല്ല കാറ്റുണ്ടായിരുന്നു. ചൂടായാലും നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്കവിടെ നിൽക്കാൻ സാധിക്കുന്നുണ്ട്.
പിന്നെ കയ്യിൽ വെള്ളമൊന്നും എടുക്കാത്തതുകൊണ്ടില്ല, വല്ലാണ്ട് അങ്ങനെ ദാഹം തോന്നിപ്പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വന്ന്. നോർമൽ എല്ലായിടത്ത് പോകുമ്പോൾ ആവശ്യമില്ലെങ്കിൽ വെള്ളം വാങ്ങാറുണ്ട്. ഇവിടെ പോകുന്ന സമയത്ത് വെള്ളം വാങ്ങി വണ്ടിയിൽ വെക്കാൻ മറന്നുപോയി. പിന്നെ ഇവിടെ കുറച്ച് ഡ്രൈവ് ചെയ്യാനുണ്ട്, ടൗണിലോട്ട് കുറച്ച് ഓഫ് റോഡ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അതിനടുത്തൊന്നും ഷോപ്പൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് സ്നാക്സും വെള്ളമൊക്കെ കരുതുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു സൂര്യാസ്തമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മോള് പിന്നെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കാൻ ഭയങ്കര പാടാണ്, കളിക്കാൻ തന്നെ പറയുന്നത്. കണ്ട ഫുള്ള് വെള്ളം, ശരിക്കും ഇവിടെ ഉപ്പ് നിറയെ ഉപ്പായിട്ട് കട്ട പോലെ ഉണ്ടാവാറുള്ളത്. നിങ്ങൾ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാവും. അവിടെ കുറച്ച് സമയം ചെലവഴിച്ചതിന് ശേഷം ഇതിൽ കാണുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ, എൻ്റെ ചെറിയ ബ്രദർ ഇസ്മായിൽ എന്ന പേര്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാല്ലാ നമ്മുടെ കേക്കിൻ്റെ കുറേ വീഡിയോസ് പെൻഡിങ്ങിലുണ്ട്, കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഇറ്റ്സ് ബൈ ഫ്രം കാട്ടൂർ കഫേ. സീ യു, ടാറ്റാ.